AR Fishing Tricks in the Maturu Informative Video Lake, Everkum Sogadam. Tirithadinya the Kutan Sunfish, Philippines Le Boholile Sandikan Debilana, Jeevanatanil Sunfish Nekandathiadu. Malsitulaligalai J. Canadusum, Ronald Deli Cruzuman, Molo Molo Vibagatil Petta Malsiti, Adim Tirithadinil Kandathiadu. 200 Kiloam Baramula Malsiti, Eri Albutodiana, Pradeshwasigil Kandadu. പാതി തിരണ്ടിയുടെ രൂപവും പാതി സാധാരണ മത്സ്യത്തിന്റെ രൂപവുമുള്ള മീനുകൾക്കിടയിലെ താരമാണ് സൺഫിഷുകൾ. സാധാരണ നടുക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഇവ അപൂർവമായി മാത്രമേ തീരത്തെത്താറുള്ളൂ. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സൺഫിഷുകൾ കാണപ്പെടാറുണ്ട്. പ്രധാനമായി മൂന്നിനം സൺഫിഷുകളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ളതും എല്ലുകളുള്ളതുമായ മത്സ്യങ്ങളിലൊന്നാണ് സൺഫിഷുകൾ. വലിയ സൺഫിഷുകൾക്ക് 14 അടി നീളവും 10 അടി വീതിയും 2 ടൺ വരെ ഭാരവും ഉണ്ടാകും. സാധാരണ മീനുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രൂപമാണ് ഇവയുടേത്. വൃത്താകൃതിയിലാണ് ഇവയുടെ ശരീരം. പിന്നിലായി 2 ചിറകുകൾ പോലെ തോന്നിക്കുന്ന ശരീരഭാഗവുമുണ്ട്. വാലില്ല എന്നതും ഇവയുടെ പ്രത്യേകതയാണ്. വലുപ്പവും രൂപവും ഭയപ്പെടുത്തുന്നതാണെങ്കിലും ഈ സൺഫിഷുകൾ മനുഷ്യർക്ക് അപകടകാരികളല്ല. ഇവയുടെ കടിയേറ്റാലും മനുഷ്യർക്കോ മറ്റു ജീവികൾക്കോ മുറിവ് പറ്റില്ല. സൺഫിഷുകളുടെ പല്ലുകൾ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതും ചുണ്ടുകൊണ്ട് മൂടിയിരിക്കുന്നതുമാണ് ഇതിന് കാരണം. ഈ ചുണ്ടുകൾ കാരണം മുകളിലും താഴെയുമുള്ള പല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കാനാകില്ല. ജെല്ലി ഫിഷുകളെ വായ്ക്കകത്ത് വെച്ച് ചവക്കാൻ മാത്രമാണ് ഈ പല്ലുകൾ സഹായകരമാവുക. അമേരിക്കയിലും ഏഷ്യയിലും ഇവ കാണപ്പെടാറുണ്ടെങ്കിലും ഫിലിപ്പീൻസിൽ ഇവയുടെ സാന്നിധ്യം കുറവാണ്. എപ്പോഴും കടലിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് സൺഫിഷുകൾ. അതിനാൽ തന്നെ സൺബാത്തിന് സമാനമായി ഇവയുടെ നീന്തലെന്ന് വ്യാഖ്യാനത്തിൽ നിന്നാണ് സൺഫിഷ് എന്ന പേര് ഇവയ്ക്ക് ലഭിക്കുന്നത്.